നമസ്കാരം. കേന്ദ്ര നയങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായ പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി ഇന്ന് കൂത്താട്ടുളത്ത് ആശാ വർക്കർമാരുടെ പ്രതിഷേധം കൂത്താട്ടുളം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം ഏരിയ കമ്മിറ്റി മെമ്പർ സി എൻ പ്രഭകുമാർ നിർവഹിക്കുന്നു. വാർത്തയിലേക്ക്. ഇന്ന് രാജ്യത്താകെ പണി മുടക്കുകയാണ്. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സേവനം അനുഷ്ഠിക്കുന്നവരാണ് ആശാ വർക്കർമാരും അംഗൻവാടി തൊഴിലാളികളും. നമ്മുടെ അഖിലേന്ത്യാ തലത്തിൽ ഇന്ന് മുഴുവൻ ആശാ വർക്കർമാരും പിന്മുടക്കിക്കൊണ്ട് ഒരു പ്രതിഷേധ സമരമെന്ന നിലയിൽ നമ്മുടെ രാജ്യമെമ്പാടും ഇന്ന് അവർ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇന്ന് സമരത്തിലാണ്. ഏറ്റവും പ്രധാനമായി കോവിഡ് കാലമടക്കം വരുമ്പോൾ ആ കോവിഡിനെ പ്രതിരോധിക്കാൻ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നവരാണ് ആശാവർക്കർമാർ. അവരിന്ന് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നാൽ വേദന അവർക്കിന്ന് ലഭ്യമല്ല. എന്നാൽ അവരുടെ വേതനം വർദ്ധിപ്പിക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം എന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് ഈ സമരത്തിൽ ഉന്നയിക്കുന്നത്. 21,000 രൂപ പ്രതിമാസം ഒരു കുടുംബത്തിന് ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിച്ചു പോകാൻ കഴിയുന്ന നിലയിൽ 21,000 രൂപയുടെ വർധനവ് ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഉയർത്തുകയാണ്. ദേശീയ തലത്തിൽ തന്നെ സ്കീം വർക്കേഴ്സ് എന്നറിയപ്പെടുന്ന ആശാവർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ, പാചക തൊഴിലാളികൾ എന്നിവർ പണിമുടക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ആശാ വർക്കേഴ്സ് അവരുടെ ജോലിയും വേതനവുമായി ബന്ധപ്പെട്ട് എത്രമാത്രം കഷ്ടപ്പെടുന്നുവെന്ന്. ജനങ്ങളുടെ ഇടയിൽ ഒരു പകർച്ചവ്യാധിയോ അല്ലെങ്കിൽ അതുപോലുള്ള രോഗങ്ങളോ വന്നുപെടുമ്പോൾ നമ്മുടെ ആശാവർക്കർമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളുമില്ലാതെ രാപ്പകലില്ലാതെ ജോലി ചെയ്യുന്ന അവരെ നമ്മുടെ മുൻഗണനാക്രമത്തിലെടുത്തുകൊണ്ട് ഗവൺമെൻറ്റുകൾ, ദേശീയ സംസ്ഥാന ഗവൺമെൻറ്റുകൾ അവർക്ക് അർഹമായ പരിഗണന നൽകണമെന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി അതിൻ്റെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ആശാവർക്കർമാർ ഇവിടെ പണിമുടക്കിയിട്ടുള്ളത്. ഒരു ദിവസം പോലും ലീവെടുക്കാതെ, സമയം നോക്കാതെ, ജനങ്ങളുടെ ആരോഗ്യം സ്വന്തം കൈപ്പിടിയിലാണെന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടെ ജോലി ചെയ്യുന്ന നമ്മുടെ ആശാവർക്കർമാർ, അവർക്ക് കിട്ടുന്ന തുച്ഛമായ വേതനം കൊണ്ട് ഒരു കുടുംബം പുലർത്താൻ കഴിയില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വെറും 6,000 രൂപയ്ക്കും 7,000 രൂപയ്ക്കും ഒക്കെ ജോലി ചെയ്യുന്ന അവർ മാസത്തിൽ 31 ദിവസവും ജോലിയിലാണ്. അവധി എന്നുള്ളത് അവർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തതാണ്. സുരക്ഷാ മാനദണ്ഡങ്ങളുടെ കാര്യം പറഞ്ഞാൽ PPE kit പോലും കൊടുക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിൽ ഇന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്റും മാറിയിട്ടില്ല. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഒരു ഗ്ലൗസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൊറോണ രോഗിയെ പരിശോധിക്കുന്ന രീതിയിലേക്കൊക്കെ അവർക്ക് മാറേണ്ടി വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാ വിഭാഗം ജനങ്ങളും പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ആശാവർക്കർമാരും അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് നമ്മുടെ മുമ്പിലേക്ക്, ഗവൺമെൻറ്റുകളുടെ മുമ്പിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടുളത്ത് നമുക്ക് വീണ്ടും കാണാം.